ഹലോ ഗൈസ് എല്ലാവർക്കും ഫുട്ബോൾ ടോക്സ് മലയാളത്തിലേക്ക് സ്വാഗതം ഫുട്ബോളിൽ അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ ആർക്കാണ് വിജയം എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായിരുന്നു ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ പി എസ് ജി അറ്റ്ലാന്റ മത്സരത്തിൽ നമ്മൾ കണ്ടത് പി എസ് ജി വീണ്ടും ഒരു ക്വാർട്ടർ ഫൈനൽ ദുരന്തം ആവർത്തിക്കുമോ എന്ന് ഫുട്ബോൾ ലോകം ഒന്നടങ്കം കരുതിയ നിമിഷത്തിലായിരുന്നു അവരുടെ വിജയം അവർ കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നുള്ളതായിരുന്നു ഇതിൽ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം അവസാന അഞ്ചു മിനിറ്റിൽ നേടിയ രണ്ട് ഗോളുകളാണ് പി എസ് ജിയെ സെമി ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ഇതാദ്യമായാണ് ഇപ്പോൾ പി എസ് ജി സെമി ഫൈനലിലേക്ക് കടക്കുന്നത് കളിയിലേക്ക് വരികയാണെങ്കിൽ പി എസ് ജിയുടെ സ്റ്റാർട്ടിങ് ഇലവനിൽ അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബാപ്പിയെ ആയിരുന്നു ഇന്നലെ പി എസ് ജി ഇറങ്ങിയത് നമുക്കറിയാം അദ്ദേഹം കുറച്ച് കളികളായി പരിക്കിൻ്റെ ഒരു പിടിയിലായിരുന്നു എന്നാലും അദ്ദേഹത്തെ സ്ക്വാഡിലിട്ടിരുന്നു പക്ഷേ ആദ്യ ഇലവനിൽ അദ്ദേഹം ഇറങ്ങിയിരുന്നില്ല ആദ്യ മിനിറ്റുകളിൽ തന്നെ അറ്റ്ലാന്റിക്കും പി എസ് ജിക്കും ഒരു നല്ല ഒരു ഗോൾ ചാൻസ് കിട്ടിയെങ്കിലും അത് ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടത് അറ്റ്ലാന്റിയയുടെ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു നമ്മൾക്കറിയാം അവർ എത്രത്തോളം അറ്റാക്കിങ്ങിൽ മികച്ച ഒരു ടീമാണ് എന്നുള്ളത് പി എസ് ജിയുടെ മാനേജർ തന്നെ അത് നേരത്തെ വ്യക്തമാക്കിയതാണ് അറ്റ്ലാന്റ എത്രത്തോളം മികച്ച ഒരു അറ്റാക്കിംഗ് ടീമാണ് എന്നുള്ളത് അവർ എത്രത്തോളം പ്രഷർ ചെയ്യും എന്നുള്ളത് പി എസ് ജി കോച്ച് ടഷൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതുതന്നെയായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് ആദ്യ നിമിഷങ്ങളിൽ കണ്ടത് അറ്റ്ലാന്റയുടെ ഒരു ഫുൾ അറ്റാക്കിംഗ് മികവ് തന്നെയാണ് നമ്മൾ കണ്ടത് പി എസ് ജി ഡിഫൻസിന് ഒരുപാട് തലവേദനകൾ അവർക്ക് സൃഷ്ടിക്കാനായി ആദ്യ നിമിഷങ്ങളിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരുപത്തിയാറാം മിനിറ്റിൽ അറ്റ്ലാന്റ ആദ്യ ഗോൾ നേടുന്നത് അവരുടെ സ്ട്രൈക്കറായ പെസാലിക്കായിരുന്നു ആദ്യ ഗോൾ നേടിയത് അസിസ്റ്റ് അവരുടെ മറ്റൊരു സ്ട്രൈക്കറായ സപ്പാട്ട ഒരു സുന്ദരമായൊരു കേളായിരുന്നു പെസാലിക്ക് നൽകിയത് പി എസ് ജിയുടെ ഗോൾ കീപ്പറായ കെയ്ലർ നവാസ് അത് തടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഒതുങ്ങാതെ തന്നെ അത് വലയിലേക്ക് പതിക്കുകയായിരുന്നു എന്നാൽ പിന്നെ അങ്ങോട്ട് പതിയെ പി എസ് ജി തങ്ങളുടെ വരുതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി ആദ്യ പകുതിയിൽ ഒരുപാട് ചാൻസ് അറ്റ്ലാന്റിക്ക് കിട്ടിയിരുന്നു എന്നാൽ പി എസ് ജിക്ക് കാര്യമായ ചാൻസുകൾ ആദ്യ പകുതിയിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ ആദ്യത്തെ ഷോർട്സും ഷോർട്സും ടാർജറ്റും എല്ലാം അറ്റ്ലാന്റിക്ക് ആയിരുന്നു മുൻപിൽ ആദ്യ പകുതിയിൽ ആദ്യ പകുതി പിരിയുമ്പോൾ അറ്റ്ലാന്റ് ഒന്ന് പി എസ് ജി പൂജ്യം എന്ന നിലയിലായിരുന്നു കടം വിട്ടത് രണ്ടാം പകുതിയിലാണ് പി എസ് ജി തങ്ങളുടെ എല്ലാ അറ്റാക്കിംഗ് മികവും കാണിക്കാൻ തുടങ്ങിയത് അറുപതാം മിനിറ്റിൽ അവരുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബാപ്പയെ ടഷയിൽ കളത്തിലേക്ക് ഇറക്കുകയായിരുന്നു അതിനുശേഷം ഒരുപാട് ചാൻസുകൾ പി എസ് ജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എങ്കിലും ഗോളാക്കാൻ തൊണ്ണൂറ് മിനിറ്റ് വരെ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു വാസ്തവം പി എസ് ജി ആരാധകർ പോലും ഒരു നിമിഷം തോറ്റു എന്ന കരുതിയ ആ സമയത്താണ് പി എസ് ജി ആദ്യ ഗോൾ നേടുന്നത് അതായത് കളിയുടെ തൊണ്ണൂറാം മിനിറ്റിലാണ് അവർ ആദ്യ ഗോൾ നേടി സമനില പിടിക്കുന്നത് അറ്റ്ലാന്റിയുമായിട്ട് ഇതിന് ഈ ഗോൾ നേടിയത് മാർക്യുനസ് ആണ് ഇതിന് അസിസ്റ്റ് നൽകിയത് അവരുടെ സൂപ്പർ താരമായ നെയ്മറായിരുന്നു തൊണ്ണൂറ്റി മൂന്നാം മിനിറ്റിൽ തന്നെ അറ്റ്ലാന്റിയയുടെ നെഞ്ചു തകർത്ത് പി എസ് ജി രണ്ടാമത്തെ ഗോളും നേടുകയായിരുന്നു ഇതിന് അസിസ്റ്റ് നൽകിയത് അവരുടെ താരമായ കിലിയൻ എംബാപ്പിയാണ് ഗോൾ നേടിയത് ചോപ്പോ മോട്ടിങ്ങാണ് അദ്ദേഹം എഴുപത്തി ഒൻപതാം മിനിറ്റിലാണ് കളത്തിലേക്ക് ഇറങ്ങിയത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവസാന നിമിഷങ്ങളിൽ പി എച്ച് ഡി നടത്തിയ അറ്റാക്കിംഗ് കൊണ്ട് തന്നെയാണ് അവർ രണ്ടേ ഒന്നിന് അറ്റ്ലാന്റിയെ പരാജയപ്പെടുത്തിയത് ഇതിൽ പറയേണ്ട കാര്യം നെയ്മറുടെ പ്രകടനമായിരുന്നു അദ്ദേഹം ഇന്നലെ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി നമുക്ക് ആ സ്റ്റാറ്റസ് ഒന്ന് നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റ ഒൻപത് ഷോട്ടാണ് പി എസ് ജി ഗോൾ മുഖത്തേക്ക് അടിച്ചത് എന്നാൽ പി എസ് ജി ആവട്ടെ പതിനേഴെണ്ണം ഇതിൽ പകുതിയിലധികം സെക്കൻഡ് ഹാഫിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഷോട്ട്സ് ഓൺ ടാർജറ്റ് അറ്റ്ലാന്റ നാലെണ്ണം പി എസ് ജി ആറ് എണ്ണം ഉണ്ടായിരുന്നു ഇതിൽ പൊസിഷൻ വൈസിലും പി എസ് ജി ആയിരുന്നു മുൻപിൽ അറുപത്തി മൂന്ന് ശതമാനം പൊസിഷനാണ് പി എസ് ജി ഇന്നലെ അറ്റ്ലാന്റിക്കെതിരെ നേടിയത് അറ്റ്ലാന്റി ആവട്ടെ മുപ്പത്തിയേഴ് ശതമാനം എന്തായാലും ഇതോടെ ഇപ്പോൾ പി എസ് ജി സെമിയിലേക്ക് കടന്നിരിക്കുകയാണ് സെമിയിൽ ഇനി പി എസ് ജി ആരെയാണ് നേരിടുന്നത് എന്നുള്ളത് അത്ലറ്റിക്കോ ആർ ബി ലിപ്സിക് മത്സരത്തിന് ശേഷമേ നമ്മൾക്ക് അറിയുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ ഫുട്ബോൾ ടോക്സ് മലയാളം